So redemption means the repayment of shares. Yes, sir. Yes. എന്താ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ലേറ്റ് ആയിട്ടാണല്ലോ വരണ, എന്ത് പറ്റി? ഓക്കെ, നമ്മളിപ്പോ എവിടെ പറഞ്ഞു നിർത്തി? റിഡംപ്ഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ റിഡംപ്ഷൻ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അല്ല, എന്തൊക്കെ കാണണല്ലേ. എന്താ പറ്റി? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലാതെ ഇരിക്കില്ലല്ലോ. നടക്കട്ടെ. അല്ല, ഞാൻ കോളേജിലാണ്. അല്ല, കൂട്ടത്തിലാളവിടെ. അതായിരിക്കണ്, കണ്ടില്ലേ. എന്തോ ഒറ്റക്ക് ഇരിക്കണ്. സനി ഒന്ന് വരുമോ? ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്തുണ്ടായി? വാ പറയാം. റയാനെ പറയണ പോലെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. പഴയ പോലെ സംസാരിക്കണമെന്നില്ല. അവിടെയുള്ള പോലെ ഉണ്ടെന്നല്ലോ. ആര്യബിനോ? നീ ഒന്ന് തന്നെ സംസാരിച്ചു നോക്ക്. ഞാന് ചോദിച്ചു നോക്കാം. ചോദിച്ചോക്ക്. എബി, എന്താ ഒറ്റ ഇരിക്കണ്? ഏയ്, ഒന്നുമില്ലടാ. അവൻ വരണ്ടല്ലോ. എന്താ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞ പോലെ ആരറ്റ മെസ്സേജ് ഒക്കെ ഉണ്ട്. എന്തോ ഒരു കള്ളത്തരണ്ട്. കണ്ടുപിടിക്കാം. ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നോക്കൂ, എനിക്ക് വാങ്ങാനാണോ? എന്താ ഇന്നലെ പറഞ്ഞ കാര്യം? എബിനെന്തേ? അതാ ഡാ, എന്താ നിങ്ങളുടെ പ്രശ്നമോ? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ പറയൂ. എന്താ എന്താ ചോദിച്ചിട്ട് ബാക്കി നടക്കേണ്ട ആവശ്യമില്ല. ഡാന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവോടാ. എല്ലോ ശരിയാവും. ഒന്ന് പോയേ. നീ വല്ലാതെ വേലോടിക്കണ്ട. നിന്റെ പ്രശ്നം എന്താന്ന് ഈ ആരോടെ ചാറ്റ് ചെയ്യണമെന്നൊക്കെ അറിയാം. നീ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കണേ? നീ ഗേ ആണെന്നും നീ ഏത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്നും അതേ ഡോക്ടറിനാണ് മെസ്സേജ് അയക്കണമെന്ന് എനിക്കറിയാം. സനിൻ, സനിൻ, നീ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പ്രശ്നോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടി, ഇന്നലെ നമ്മളവിടെ സംസാരിച്ചില്ലേ? അപ്പം ഞാൻ വിചാരിച്ച അവൻ്റെ ഫോണൊന്ന് ഹാക്ക് ചെയ്യാം. അങ്ങനെ അവൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത് ഹാക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവൻ ഇങ്ങനെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്. അവൻ ഗേ ആണെന്ന്. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞിട്ട് അവനൊന്ന് സംസാരിക്കാൻ പോയത്, ആശ്വസിപ്പിക്കാണ്ടി പോയത്. എന്തായാലും നീ അവനോട് ചൂടാവണ്ടായിരുന്നില്ല. അതിന് ഞാനല്ല ചൂടായത്, അവനല്ല ചൂടായത്. ഞാൻ അവനെ ആശ്വസിപ്പിക്കാണ്ടി പോയതാ. നീ അതൊക്കെ വിട്. എന്തായാലും നമുക്ക് അവനെ പോയി കാണാം. വായോ. Oh, my God.
എബി അതിനെ പറ്റി തന്നെ ആലോചിച്ചിരിക്കല്ലേ, മൈൻഡൊക്കെ ഫ്രഷ് ആക്ക്, അത് വിട്. നീ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയാറുള്ളതല്ലേ, ഇത് മാത്രം പറയാതിരുന്നപ്പോ ഞങ്ങൾ തമാശക ചെയ്തതാ, ഇങ്ങനൊന്നും ആവുന്ന വിചാരിച്ചല്ല. നിങ്ങൾക്കൊക്കെ ഇത് വെറും തമാശയാണ്, എന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ ഇങ്ങനെയാണ്, എന്റെ ലൈഫ് ഇങ്ങനെയാണ്, അത് ഞാനൊന്ന് അക്സെപ്റ്റ് ചെയ്യണ്ടേ? എന്നാലല്ലേ നിങ്ങളോടൊക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ. നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, നീ ഇതന്നെ ആലോചിച്ചിരിക്കല്ലേ, വായോ. கொஞ்சம் காதல் வளர உள்ள வைக்கோ வளர എടാ. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നേ, എടക്കാൻ ഇഷ്ടമാണ്, ഇതിനിയും പരാതി എന്നാ ശരിയാവില്ല. കാവ്യേ, കാവ്യേ, നീ എബിനോട് സംസാരിച്ചിരുന്നാ? അന്നത്തെ പ്രശ്നത്തിന് ശേഷം അവൻ സംസാരിച്ചിട്ടില്ല. നമ്മൾ അവന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചോക്ക്, നമുക്കാണ് പ്രശ്നം വെച്ചെങ്കിലോ. പോയോക്കാം? ആ പോയി സംസാരിച്ചോക്ക്. എടുത്തൊന്നും പോയിരിക്കണ്ട കേട്ടോ, ഓൻ എന്നെ വളർത്തും. ഇത് എബിന്റെ മാത്രം കഥയല്ല, നമ്മൾ അറിയാതെ പോകുന്ന, കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരുപാട് പേരുടെ കഥയാണ്. സമൂഹത്തിന് മുന്നിൽ സ്വന്തം ഐഡന്റിറ്റി തുറന്നു കാട്ടാനാകാതെ നീറി ജീവിക്കുന്ന പലരും നമുക്കിടയിൽ തന്നെയുണ്ട്. അവിടെ പലർക്കും ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ, കൂടെ നിൽക്കാൻ, ചേർത്ത് പിടിക്കാൻ ഇതുപോലെ ആരും ഉണ്ടായെന്ന് വരില്ല. ഇങ്ങനെയുള്ളവർക്ക് തണലായില്ലെങ്കിലും കുത്തി നോവിക്കാതെ ഇരിക്കാം. ഓർക്കുക, സ്വവർഗാനുരാഗം എന്നത് ഒരു രോഗമല്ല, പാപവുമല്ല, തികച്ചും സ്വാഭാവികമായ മനുഷ്യ സ്വഭാവമാണ്.